മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2024 സെപ്റ്റംബർ 7-8 രാത്രി 7 മണിക്ക് മഴവിൽ മനോരമ. ഒരു കാര്യത്തിൽ ഒരു റെക്കോർഡ് ഉണ്ട് ഇല്ലേ? ചിരകോരുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞേ? എന്താ കാര്യം എന്ന് പറഞ്ഞേ? എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും കുറച്ച് സമയം നിലനിൽക്കപ്പെട്ട പ്രണയം എന്റേതായിരിക്കും. അതെന്ത് റെക്കോർഡ്? അത് വളരെ വ്യത്യസ്തമായ റെക്കോർഡാണ്. പറഞ്ഞോ. അതായത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അങ്ങനൊക്കെ നല്ല ഭംഗിയാണ്. സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്രഷ് ഉണ്ടാവും. അപ്പോ ഞങ്ങള് സ്കൂൾ കാലത്ത് അവസാനിക്കാൻ പോണ ദിവസമാണ്. അപ്പം എന്തായാലും ഒന്ന് പറയാന്ന് വെച്ചു. അച്ഛൻ അമ്മ കേട്ടോണം കേട്ടോ, അവരോടൊന്നും പറഞ്ഞില്ല. മൂപ്പര് പോയത് ഇതിനു വേണ്ടിട്ടാണോ? പറ അവരോടൊന്നും പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ലേ? എന്നാ ഇപ്പൊ പറ. അങ്ങനെ ഞാൻ പോയി പറഞ്ഞു. രാവിലെയാണ് പറഞ്ഞത്. ഒരു ദിവസം രാവിലെ ലാസ്റ്റ് ദിവസമായിരുന്നു സ്കൂളിന്റെ ലാസ്റ്റ്, 10-ാം ക്ലാസ് ലാസ്റ്റ് ദിവസം പോയി പറഞ്ഞു, രാവിലെ പോയി പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പറയാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും പറഞ്ഞില്ല. പുള്ളിക്കാരത്തി ഒരു ബുക്കിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇനി വരുന്നുണ്ട് കേക്ക്. അപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഫിസിക്സിന്റെ ക്ലാസ് നടന്നോണ്ടിരിക്കാം. അപ്പൊ ഫിസിക്സിന്റെ ക്ലാസ് നടക്കുന്ന അപ്പം ഉച്ചക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഞങ്ങള് കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്ന ഒരു ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് അറിയാലോ ചേട്ടൻ, അറിയാലോ പിന്നെ എനിക്കറിയാം. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സാറ് വന്നു. അതായത് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഫിസിക്സിന്റെ ഓരോ കാര്യങ്ങൾ ഈക്വൽ ടു MC² എന്നെ നോക്കിച്ചിരിക്കും, ഞാൻ ചിരിക്കും. അതൊരു ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ സാർ ഇത് കണ്ടു. സാറ് കണ്ടിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് എന്ത് പറഞ്ഞാലും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇത്ര നടന്നിട്ടുള്ളൂ, അവിടെ വേറെ നടന്നിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ ഈ പെൺകുട്ടി കമിഴ്ന്നാൻ കടന്നു, സങ്കടം കൊണ്ടാൻ കമിഴ്ന്ന് കടന്നു. ഈ ചെറിയ കാര്യത്തിനാണ്. അപ്പം കമിഴ്ന്ന് കടന്നിട്ട് അപ്പൊ ഞാൻ വൈകിട്ടായപ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ സാർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ? സമാധാനമായല്ലോ, ഇങ്ങനൊരു വാക്കും പറഞ്ഞിട്ട് പോയി, പിന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതെ അതെ, വല്ലാത്തൊരു ക്ലൈമാക്സ് ആയി പോയി. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും പെട്ടെന്ന് തീരുമെന്ന്. നമുക്ക് സമയം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ആ ഷോക്കിൽ നിന്ന് ശ്രേയസ് ഇതുവരെ മാറിയിട്ടില്ലേ? ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഷോക്കൊന്നും ഇല്ല, പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു തോന്നല്. ഒന്നും മനസ്സിലാവില്ല, മൊത്തം പോക. അത് തന്നെ, അതെ, എക്സാക്ട്ലി. നീ ഇപ്പൊ നോർമലാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല നിനക്ക്. ശ്രേയസ് മോൻ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണല്ലോ. പിന്നീട് എന്തെങ്കിലും പ്രണയിക്കാൻ ശ്രമിച്ചോ? 10 കഴിഞ്ഞ് പ്ലസ് ടു എഞ്ചിനീയറിംഗ്? അന്ന് വേണ്ട വേണ്ട, അവിടെ ഇരുന്നു. കാരണം ഇപ്പൊ തന്നെ ചുറ്റും പോകുകയാണേ, ഇനി കൂട്ടണ്ട, ഇങ്ങനെ തന്നെ മതി. അതെ അതെ.